അല വസ്ലാത്ത് വസ്സലാം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയ നിവാരണമാണ് ഇന്നത്തെ ലൈവിൽ ഉദ്ദേശിക്കുന്നത് അതിലിവിടെ നേരത്തെ എൻ്റെ കയ്യിൽ പല സഹോദരങ്ങളും എഴുതി നൽകിയതായ ഏതാനും സംശയങ്ങൾ ഉണ്ട് അതോടൊപ്പം ഇൻഷല്ല ലൈവിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് സംശയം കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ഏഹ് നമ്മളുടെ കയ്യിൽ എഴുതി കിട്ടിയ ജക്കാത്തുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം തൻ്റെ ജക്കാത്ത് കടക്കാരായ സഹോദരങ്ങൾക്ക് കൊടുക്കാമോ ബ്രാക്കറ്റിൽ അവർക്ക് സ്വത്തുണ്ട് ചോദ്യം ഇതാണ് തൻ്റെ ജക്കാത്ത് കടക്കാരായ സഹോദരങ്ങൾക്ക് കൊടുക്കാമോ ബ്രാക്കറ്റിൽ അവർക്ക് സ്വത്തുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കടക്കാരനായ ഒരു വ്യക്തി അയാൾ ജക്കാത്തിന് അർഹനാകണമെങ്കിൽ അയാളുടെ സ്വന്തം ധനത്തിൽ നിന്ന് ആ കടം വീട്ടാൻ സാധിക്കാത്ത വ്യക്തിയായിരിക്കണം അഥവാ കടം വീട്ടാനുള്ള സമ്പത്ത് സ്വന്തമായുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൻ്റെ അവശ്യ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭവനം പാർപ്പിടം വസ്ത്രം അതുപോലെ തന്നെ ഭക്ഷണം എന്നിവ കഴിച്ച് തൻ്റെ കടം വീട്ടുവാനുള്ള ധനം തൻ്റെ കൈവശമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജക്കാത്തിൽ നിന്ന് കടം വീട്ടാൻ വേണ്ടി നമ്മൾ നൽകുകയില്ല ജക്കാത്തിൽ നിന്ന് കടം വീട്ടാൻ വേണ്ടി ഏതൊരു വ്യക്തിക്കാണ് നൽകപ്പെടുക അയാൾ സ്വന്തമായി ആ കടം വീട്ടാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ജക്കാത്തിൽ നിന്ന് ആ വ്യക്തിക്ക് നൽകുക ഇതാണ് ഒന്നാമത്തെ വിഷയം ഇനി എന്ന അർത്ഥത്തിൽ കടക്കാർ എന്ന അർത്ഥത്തിൽ സ്വന്തമായി കടം വീട്ടാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് അയാൾ തൻ്റെ സഹോദരനാണ് എങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ സഹോദരന്റെ കടം എന്ന് പറയുന്നത് ഒരാളുടെ ബാധ്യതയിൽ വരുന്ന സംഗതിയല്ല സഹോദരന്റെ കടം ഒരു ഒരു വ്യക്തിയുടെ ബാധ്യതയിൽ വരുന്ന കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരൻ കടക്കാരനായ അർഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് തന്റെ ജക്കാത്ത് നൽകിയാൽ ജക്കാത്ത് വീടുന്നതാണ് റസൂൽ കരീം സലഹു അലഹി വസ്സലാമയിൽ നിന്ന് ഇമാം നസാ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സാധാരണ നിലക്കുള്ള ഒരാൾ സാധാരണ ഒരു പാവപ്പെട്ടവന് ധർമ്മം നൽകുകയാണെങ്കിൽ അത് സ്വതക്ക മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്നാൽ തൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് ഒരാൾ നൽകുന്നത് എങ്കിൽ അത് രണ്ട് കാര്യമായി പരിഗണിക്കപ്പെടും ധർമ്മമായും അതോടൊപ്പം കുടുംബ കുടുംബ ബന്ധം ചേർക്കലായും അത് പരിഗണിക്കപ്പെടും അപ്പൊ അത് പിന്നെ ജക്കാത്തിനും പൊതുവായ അർത്ഥത്തിൽ എല്ലാ സ്വതക്കകൾക്കും അത് ബാധകമാണ് എന്നാൽ ക്കാത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത ബന്ധുമിത്രാദികളിൽ നിന്ന് ജക്കാത് ജക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്ത സാഹചര്യം ഏതെന്നാൽ നമ്മളുടെ ചിലവിൽ കഴിയുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ മക്കളോ നമ്മളുടെ ചിലവിൽ കഴിയുന്നവരായ നമ്മളുടെ ആശ്രിതരായ ആളുകൾക്ക് അവർക്ക് ചിലവിന് കൊടുക്കുന്നതിന് പകരമായി ജക്കാത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് അനുവദനീയമല്ല കാരണം ചിലവിന് കൊടുക്കുക എന്നുള്ളത് തന്നെ ബാധ്യതയായി നിലനിൽക്കെ മറ്റൊരു ബാധ്യതയായ ജക്കാത്തിന്റെ പണം അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് അനുവദനീയമല്ല എന്നർത്ഥം അപ്പോ കടക്കാരായ ബന്ധുമിത്രാദികൾക്ക് മിത്രാദികൾക്ക് ജക്കാത്തിൽ നിന്ന് നൽകുന്നത് കൊണ്ട് തെറ്റില്ല കാരണം ഒരാളുടെ കടം മറ്റൊരാളുടെ ബാധ്യതയല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നൽകാവുന്നതാണ് എന്നാൽ സ്വന്തമായി കടം വീട്ടാൻ സ്വത്തുള്ളവരാണ് എങ്കിൽ അവർക്ക് ജക്കാത്തിൽ നിന്ന് നൽകപ്പെടുന്നതല്ല അവർക്ക് ഒരർത്ഥത്തിലും അവർ ബന്ധുമിത്രാദികളാവട്ടെ അല്ലാത്തവരാവട്ടെ സ്വന്തമായി കടം വീട്ടാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ജക്കാത്തിൽ നിന്ന് കടം വീട്ടാനായി നമ്മൾ പണം നൽകുകയില്ല രണ്ടാമത്തെ ചോദ്യം ഇവിടെ കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇൻഷാല് നമുക്ക് ഈ ക്വസ്റ്റിനു ശേഷം അത് എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഇപ്പൊ എഴുതി കിട്ടിയ കുറച്ച് ചോദ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട് ഇത് പല സന്ദർഭങ്ങളിലായി ഓരോ സഹോദരങ്ങൾ ഏർ എഴുതി തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഏർ അതിനുശേഷം ഇൻഷാല്ല നമ്മൾക്ക് പിന്നെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളുടെ ലൈവ് സെഷൻ അത് ഇന്ററപ്റ്റ് ആയി പോയതാണ് ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ജക്കാത്തിൻ്റെ പണം മുൻകൂറായി കൊടുത്തു അധികമായി വന്ന ജക്കാത്ത് തുക തൊട്ടടുത്ത വർഷത്തേക്കായി പരിഗണിക്കാമോ അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജക്കാത്ത് ഒരു ഹിജറ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ജക്കാത്ത് കൊടുക്കേണ്ട സമയം സമയമെത്തുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹം ജക്കാത്ത് നൽകുകയുണ്ടായി അപ്പൊ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ വാർഷിക കണക്ക് പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ തുക ജക്കാത്തിനത്തിൽ നൽകിയതായി അദ്ദേഹം മനസ്സിലാക്കുന്നു അപ്പോ ഈ കൂടുതൽ നൽകിയ തുക അടുത്ത വർഷത്തേക്കായി പരിഗണിക്കാമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഏർ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്തിൻ്റെ പണം മുൻകൂട്ടി നൽകുക എന്നുള്ളത് അഥവാ നമ്മൾ യഥാർത്ഥത്തിൽ നൽകേണ്ട സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ജക്കാത്തിൻ്റെ പണം നൽകുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് ഷറായിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് മാത്രമല്ല അബ്ബാസ് അള്ളാഹു അനഹുവിൻ്റെ ജക്കാത്ത് അദ്ദേഹം മുൻകൂട്ടി നൽകിയതായി സ്വഹിഹായ് ഹദീസിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുൻകൂട്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് എൻ്റെ ഈ വർഷത്തെ ഞാൻ നൽകേണ്ട തുകയിൽ കൂടുതൽ ഞാൻ ഈ നൽകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് കൂടി ഞാൻ അത് പരിഗണിക്കും എന്ന അർത്ഥത്തിലാണ് നമ്മൾ നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മൾക്ക് അടുത്ത വർഷത്തേക്കും അത് പരിഗണിക്കാവുന്നതാണ് അതായത് എൻ്റെ ജക്കാത്ത് വർഷാവസാനം കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ് എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഈ മുൻകൂട്ടി നൽകുന്ന തുക അതൊരു പക്ഷെ ഞാൻ നൽകേണ്ടതിലും കൂടുതൽ ഉണ്ട് എങ്കിൽ അത് ഞാൻ എൻ്റെ അടുത്ത വർഷത്തെ ജക്കാത്ത് ഇനത്തിൽ കൂടി പരിഗണിക്കുമെന്ന അർത്ഥത്തിലാണ് ഒരാൾ നൽകുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അടുത്ത വർഷത്തെ ജക്കാത്തിൻ്റെ കണക്കിൽ നിന്ന് ആ അധികമായി നൽകിയ തുക അദ്ദേഹത്തിന് കുറക്കാവുന്നതാണ് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഒരാൾ സ്വതക്ക എന്ന അർത്ഥത്തിൽ ഒരാൾ ധർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക അയാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വതക്കയായി നൽകിയതായ പണം പിന്നീട് ജക്കാത്തായി കണക്കാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് കാരണം ഇന്നമല്ല അനാലു ഭിന്നിയാ തീർച്ചയായും ഓരോ കർമ്മങ്ങളും നീയത്തനുസരിച്ച് ഉള്ളതാണ് അതുകൊണ്ടൊരാള് സാധാരണ നിലക്ക് ഒരു സ്വതക്ക എന്ന അർത്ഥത്തിൽ ഒരു ധർമ്മം എന്ന അർത്ഥത്തിൽ അയാള് മറ്റൊരാൾക്ക് നൽകുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹം അത് ജക്കാത്തായി പരിഗണിക്കുകയും ചെയ്യാൻ പറ്റുമോ അപ്രകാരം ചെയ്യാൻ പറ്റുകയില്ല ജക്കാത്ത് ആയി നൽകുന്ന ധനം അത് ജക്കാത്താണ് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നൽകേണ്ടതാണ് അതുപോലെ മറ്റൊരു ചോദ്യം ഇത് നമ്മൾക്ക് പല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സന്ദർഭങ്ങളിലായി ഓരോ ആളുകളിൽ നിന്ന് എഴുതി കിട്ടിയതായ ചോദ്യങ്ങളാണ് അതിൽ പ്രായപൂർത്തി എത്താത്ത പെൺമക്കളുടെ സ്വർണത്തിൻ്റെ ജക്കാത്ത് മാതാവിന്റെ സ്വർണത്തോട് ചേർത്തി കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം വരാനൊരു കാരണമുണ്ട് അതായത് നമുക്കറിയാം സ്വർണത്തിന്റെ നിസാബ് സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് ഇരുപത് ദിനാറ് അഥവാ എൺപത്തി അഞ്ച് ഗ്രാമാണ് നിനക്ക് യാതൊന്നും തന്നെ ബാധകമല്ല നിന്റെ കൈവശം ഇരുപത് ദിനാറ് ഉണ്ടെങ്കിലല്ലാതെ എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ അലീബ് നബിത്താലിബുറീ അള്ളാഹുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത് ദിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിനാർ നാല് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമാണ് ഒരു ദിനാർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം അപ്പൊ ഇരുപത് സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ഗ്രാമാണ് പത്തര പവൻ എന്ന് നമ്മൾ പറയും പത്തര പവൻ എന്ന് പറയുന്നത് എൺപത്തിനാല് ഗ്രാമാണ് അപ്പൊ ഈ പത്തര പവൻ ഏ തികഞ്ഞാലാണ് സ്വർണത്തിന് ജക്കാത്ത് ബാധകമാകുന്നത് അപ്പൊ ഇവിടെ ചോദിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺമക്കൾ അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ആഭരണങ്ങൾ അത് ഉമ്മയുടെ സ്വർണവുമായി ചേർത്ത് വെച്ചുകൊണ്ട് പത്രപവൻ എന്ന് എന്ന് കണക്കാക്കേണ്ടതുണ്ടോ അതല്ല മക്കളുടേതും മക്കളുടേതായും ഉമ്മയുടേതും ഉമ്മയുടേതായും ഓരോന്നും വ്യത്യസ്തമായ നിലക്ക് തന്നെ പിന്നെ അതിൻ്റെ നിസാബ് തികയണം പത്തര പവൻ തികഞ്ഞാലേ ജക്കാത്ത് ബാധകമാ ബാധകമാകൂ എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയി വ്യത്യസ്തമായി തന്നെയാണ് കണക്കാക്കേണ്ടത് പിന്നെ മക്കളുടേതും ഉമ്മയുടേതും സ്വർണം പരസ്പരം കൂട്ടി വെച്ചുകൊണ്ട് അതിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ജക്കാത്ത് ഓരോ വ്യക്തിക്കും ബാധകമാകുന്നതായ നിയമമാണ് മാത്രമല്ല ഷെറായിൽ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അവർക്ക് മിൽക്കിയത്ത് അഥവാ ഉടമസ്ഥാവകാശം ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും ചേർത്തു വെച്ചുകൊണ്ട് നിസാബ് തിക നിസാബ് തികയുന്നു എന്ന് നോക്കി സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഓരോരുത്തരുടേതും നിസാബ് തികയുന്നുവെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം നേരത്തെ നേരത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ വന്നിരുന്നു പക്ഷെ നമ്മളുടെ വീഡിയോ ഇന്ററപ്റ്റ് ആയിപ്പോയി അപ്പൊ ആ കൊസ്റ്റ്യൻസ് പിന്നെ കമന്റ് ചെയ്തവർ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കമന്റ് ചെയ്യാം ഇൻഷാല് അപ്പൊ അതിന് നമ്മൾ മറുപടി പറയാം ഇൻഷാല് അടുത്ത ചോദ്യം വിൽക്കാൻ വെച്ച വീട് എന്നാൽ അതിന് വാടകയും കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഏത് ഗണത്തിൽ ഉൾപ്പെടും ഇതാണ് ചോദ്യം വിൽക്കാൻ വെച്ച വീട് അപ്പൊ അത് വിൽപ്പന വസ്തുവാണ് അതോടൊപ്പം അതിന് വാടകയും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനെ ഏത് കണത്തിൽ ഉൾപ്പെടുത്തണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജക്കാത്ത് കണക്കാക്കുന്ന രീതി അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് അതായത് നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ധനം മുഴുവൻ ഒരു പാത്രത്തിലാണ് വീഴുന്നത് എന്ന് നമ്മൾ കരുതുക വാടക ഇനത്തിൽ വരുന്നത് ശമ്പള ഇനത്തിൽ വരുന്നത് അല്ലെങ്കിൽ വല്ലവരും നമുക്ക് ഹദീയായി നൽകുന്നത് ഏതെല്ലാം തരത്തിൽ നമ്മളുടെ കയ്യിലേക്ക് ധനം വരുന്നുവോ ആ ധനമെല്ലാം ഒരു ഒരു പാത്രത്തിലാണ് വീഴുന്നത് എന്ന് നമ്മൾ കണക്കാക്കുക അപ്പൊ ഒരു ഹിജിറ വർഷം തികയുന്ന സമയത്ത് ഓരോ ഹിജിറ വർഷം തികയുന്ന വേളയിലും നമ്മൾ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ ധനവും കണക്ക് കൂട്ടി നമ്മൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാടക ഇനത്തിൽ നമ്മളുടെ കയ്യിലേക്ക് വന്ന ധനം നമ്മളുടെ കയ്യിൽ ആ വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ അത് ബാക്കിയായിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും നമ്മളുടെ സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ ആ അത് സ്വാഭാവികമായും വരുന്നതാണ് അതോടൊപ്പം വിൽക്കാൻ വെച്ച വീട് നമ്മൾ ജക്കാത്ത് കണക്ക് കൂട്ടുന്ന വേളയിൽ ഓരോ വർഷം ഓരോ ഹിജറ വർഷവും നമ്മളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽക്കാൻ വെച്ച വീടുണ്ട് എങ്കിൽ നമ്മൾ കച്ചവട വസ്തു എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആ സമയത്ത് നമ്മൾ ജക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റ് വില അതിന്റെ പ്രൈസ് എത്രയാണോ അതും നമ്മൾ കണക്കിൽ ഉൾപ്പെടുത്തണം അപ്പൊ അതുവരെ വാടകയായി കിട്ടിയ പണം ജക്കാത്ത് കൂട്ടുന്ന സമയത്ത് നമ്മളുടെ കൈവശം ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും കണക്കിൽ വരും അതോടൊപ്പം നമ്മൾ വിൽക്കാൻ വെച്ച വീട് അതിന്റെ ഇപ്പോഴത്തെ അഥവാ കണക്ക് കൂട്ടുന്ന സമയത്ത് വില എത്രയാണോ അതും നമ്മളുടെ കണക്കിൽ ഉൾപ്പെടുത്തണം എന്നർത്ഥം ഷാജഹാൻ ഇവിടെ കമന്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾക്ക് ഇപ്പോൾ എൻഡ് ഓഫ് സർവീസ് ആയി ഏ പിന്നെ നമ്മൾ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്നതായ പണം ആ പണത്തിന് നമ്മൾ ജക്കാത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നമുക്കറിയാം ഒരു വലിയ എമൗണ്ട് നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോൾ രണ്ട് രൂപത്തിൽ നമ്മൾക്ക് കണക്ക് കൂട്ടാം ഒന്നുകിൽ ആ പണം നമ്മളുടെ കയ്യിലേക്ക് വന്ന തീയതി നമ്മൾക്ക് രേഖപ്പെടുത്തി വെക്കാം ഹിജ്റ തീയതി രേഖപ്പെടുത്തി വെക്കാം ഒരു വർഷം അതിന് തികയുന്ന സമയത്ത് അതിന്റെ ജക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരും അതല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികമായ രീതി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള മൊത്തം പണത്തിന്റെ ജക്കാത്ത് നമ്മൾ ഒരൊറ്റ തീയതിയിൽ കണക്ക് കൂട്ടുക അതായത് ശമ്പളം വഴി വന്നതുണ്ടാകും വാടക വഴി വന്നതുണ്ടാവും ഇതുപോലെ പിന്നെ കമ്പനികളിൽ നിന്ന് ബോണസ് ലഭിച്ചതുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോരുന്ന സമയത്ത് ലഭിച്ചതുണ്ടാവും ഇങ്ങനെ നമ്മൾ നമ്മളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ആ ഡേറ്റ് വരുന്ന സമയത്ത് ഓരോ അതെല്ലാ വർഷവും നമ്മൾ ഒരു ഡേറ്റ് നമ്മളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ആ ഡേറ്റിന് നമ്മൾ നമ്മളുടെ കൈവശമുള്ള മുഴുവൻ പണം നമ്മളുടെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ അപ്പോഴത്തെ വില പിന്നെ എന്നിങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയ ശേഷം അതിന്റെ രണ്ടര ശതമാനം നമ്മൾ ജക്കാത്ത് കൊടുക്കണം അപ്പൊ ഈ പണം നമ്മളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളുടെ കണക്കിൽ അത് വരുന്നതാണ് ഇനി അതല്ല ഈ രൂപത്തിലുള്ള ഒരു വലിയ എമൗണ്ട് നമ്മളുടെ കയ്യിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നമ്മൾക്ക് ലഭിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകം ഹൗല് നമ്മൾക്ക് കണക്കാക്കണമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് കണക്കാക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളുടെ കയ്യിലേക്ക് വരുന്ന എല്ലാ ധനവും നമ്മൾ ഒരുമിച്ച് വെക്കുകയും നമ്മൾ അതിൽ നിന്ന് ഇന്ന ധനത്തിൽ നിന്ന് ഇന്ന ധനത്തിൽ നിന്ന് എന്ന് വേർതിരിച്ച് നമ്മൾ ചെലവഴിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മൾക്ക് ആ കണക്ക് തെറ്റിപ്പോകാതിരിക്കാനും ജക്കാത്തൊരിക്കൽ വൈകി പോകാതിരിക്കാനും പ്രായോഗികമായി ഏറ്റവും എളുപ്പത്തിൽ സക്കാത്ത് കണക്ക് കൂട്ടാനും ഒക്കെ നല്ലത് തൻ്റെ കയ്യിലേക്ക് വരുന്ന ധനം എപ്പോഴും തൻ്റെ വാർഷിക സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വരുമ്പോൾ ആ സമയത്ത് തൻ്റെ കൈവശം എത്ര കറൻസി ഉണ്ട് എത്ര ധനം ഉണ്ട് പണമുണ്ട് പിന്നെ അത് കണക്ക് കൂട്ടുക കൈവശം എത്ര കച്ചവട വസ്തുക്കളുണ്ട് അത് നമ്മൾ കണക്ക് കൂട്ടുക എന്നിട്ട് അതിന്റെ രണ്ടര ശതമാനം നമ്മൾ ജക്കാത്തായി കൊടുക്കുക ഇത് വളരെ വളരെ സിമ്പിൾ ആണ് എളുപ്പമാണ് നംസാഹു അലഹു വസ്ലം ഒരിക്കലും വാടകയ്ക്ക് ഇത്ര ജക്കാത്ത് ശമ്പളത്തിന് ഇത്ര സക്കാത്ത് ബോണസിന് ഇത്ര സക്കാത്ത് അതുപോലെ തന്നെ നമ്മൾ പി എഫിന് ഇത്ര സക്കാത്ത് എന്നിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമശാസനം പഠിപ്പിച്ചത് നാണയത്തിന്റെ സക്കാത്താണ് അപ്പൊ നാണയത്തിന്റെ സക്കാത്തും കച്ചവട വസ്തുക്കളുടെ സക്കാത്തും രണ്ടര ശതമാനം നൽകുക എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ കയ്യിൽ നിസാബ് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അറിയുകയും അതിനൊരു വർഷം തികയുകയും ചെയ്യുമ്പോൾ നമ്മളുടെ സക്കാത്ത് കാൽക്കുലേഷൻ സമയം എത്തുമ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ പണവും എത്രയാണ് എന്ന് കണക്ക് കൂട്ടുക അതിന്റെ ജക്കാത്ത് നൽകും വരുമാനം ഇവിടെ സ്നേഹൽ ചോദിച്ച ചോദ്യം വരുമാനം ഇല്ലാത്ത ഭൂമി സ്വത്തിന് ജക്കാത്ത ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ എത്ര ഭൂമിക്ക് ഏർ ജക്കാത്ത് ഇല്ല കച്ചവട വസ്തുവാണെങ്കിൽ അല്ലാതെ കച്ചവട വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി നമ്മൾ വച്ചിട്ടുള്ളതായ വസ്തു വിൽപ്പനക്ക് വേണ്ടി നമ്മൾ വച്ചിട്ടുള്ളതായ വസ്തു ആ വിൽപ്പന വസ്തുവിന് ജക്കാത്ത് ബാധകമാണ് അതിന്റെ നമ്മൾ പിന്നെ ജക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് എത്രയാണോ അതിന്റെ പിന്നെ വിലയുള്ളത് അതാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഉദാഹരണത്തിന് ഒരാൾ പത്ത് ലക്ഷം രൂപക്ക് ഒരു ഭൂമി വാങ്ങി എന്ന് വിചാരിക്കും പത്ത് ലക്ഷം രൂപക്ക് ഒരാൾ വാങ്ങിച്ച ഭൂമിക്ക് ഇപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് എട്ട് ആണെങ്കിൽ അദ്ദേഹം എട്ട് ലക്ഷത്തിന്റെ ജക്കാത്ത് കണക്കാക്കിയാൽ മതി പത്ത് ലക്ഷത്തിന് അദ്ദേഹം വാങ്ങിച്ച ഭൂമിക്ക് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷമാണ് അതിന്റെ വിലയെങ്കിൽ കണക്കുകൂട്ടുന്ന സമയത്ത് പിന്നെ അതിന് പന്ത്രണ്ട് ലക്ഷത്തിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഭൂമിക്ക് ജക്കാത്ത് ബാധകമാകുന്നത് ഏർ ഒരേ ഒരു സമയത്ത് മാത്രമാണ് അത് വിൽപ്പന വസ്തുവാണെങ്കിൽ മാത്രം അത് വിൽപ്പന വസ്തുവാണെങ്കിൽ മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഭൂമി നമ്മൾ വെറുതെ വെക്കാൻ പാട് അതായത് പിന്നെ കൃഷിയോ കാർഷിക യോഗ്യമായ ഭൂമി അതേപോലെ തന്നെ മറ്റ് നല്ല പിന്നെ പ്രൊഡക്റ്റീവായി ഏർ ഉൽപ്പന്നക്ഷമമായി നമ്മൾക്ക് വിനിയോഗിക്കാൻ പറ്റിയ ഭൂമി നമ്മൾ തരിശാക്കി വെറുതെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഷറായിയായി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുഹു അദ്ദേഹം വൃദ്ധനായ ഒരു മനുഷ്യന്റെ കൃഷിഭൂമി കൃഷി ചെയ്യാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ സന്ദർശിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വലിയ പ്രായമായി ഒരു പക്ഷേ ഇന്ന നാളെ മരിക്കാനിരിക്കുന്ന ഞാൻ ഇനി എന്തിനാണ് കൃഷി ഇറക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖത്താബ് റഹി അള്ളാഹു അൻഹു വളരെ കണിശമായി തന്നെ അത് കൃഷി ചെയ്യണമെന്ന് അദ്ദേഹത്തോട് കൽപ്പിക്കുകയും അമീറുൽ ഉൽ ഖലീഫയായ അദ്ദേഹം ഏർ ആ വൃദ്ധനായ മനുഷ്യനോടൊപ്പം ആ ആ പാടത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുകയും ചെയ്തത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഭൂമിക്ക് കച്ചവട വസ്തുവാണെങ്കിൽ അതിന് ജക്കാത്തു ബാധകമാണ് അല്ലാത്ത പക്ഷം അതിന് ജക്കാത്ത് ബാധകമല്ല എന്നാൽ ഏഹ് പിന്നെ എന്താ പറയാ ഏഹ് നമ്മൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഭൂമി ഏർ അകാരണമായി ഒരാൾ പിന്നെ തരിശാക്കിയിടുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി ഇടുക എന്നുള്ളത് അത് റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം സലീഫ് ഇവിടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം സ്ത്രീക്ക് കിട്ടിയ മഹറിന് ജക്കാത്ത് നൽകണമോ എന്നുള്ളതാണ് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം വരാനുള്ള ഒരു കാരണം എന്തെന്നാൽ ഈ ചോദ്യം വരാനുള്ള കാരണം ഉപയോഗിക്കുന്ന ആഭരണത്തിന് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർ ധരിക്കുന്ന ഉപയോഗിക്കുന്ന ആഭരണത്തിന് ഉണ്ടോ എന്നതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത് ഇത് ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ചയുള്ള ഒരു വിഷയമാണ് ഒരുപാട് ഉള്ള ഒരു വിഷയമാണ് രണ്ട് ഭാഗത്തും വളരെ ശക്തമായ തെളിവുകൾ രണ്ട് ഭാഗത്തും ഉണ്ട് സ്വഹാബാക്കൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പ്രബലമായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും സൂക്ഷ്മത എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആഭരണത്തിൻ്റെയും സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീ നബ്സലാഹു അലഹി വസ്ലമയുടെ അരികിലേക്ക് പിന്നെ തൻ്റെ മകളെയും കൊണ്ട് പിന്നെ പ്രവേശിച്ച സമയത്ത് ആ മകളുടെ കയ്യിൽ കട്ടിയുള്ള രണ്ട് വളകൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു അതു അദ്ദീന കൊടുക്കുന്നുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇല്ല ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു അപ്പൊ നബ്സാഹു അലഹി വസ്സലാഹു ഇതിനു പകരമായി നരകത്തിൽ നിന്നുള്ള രണ്ട് വളകൾ അല്ലാഹു നിന്നെ ധരിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെ ആണത് അതുകൊണ്ട് സൂക്ഷ്മത എന്ന സൂക്ഷ്മത എന്നത് പ്രബലമായ അഭിപ്രായമായി എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഉപയോഗിക്കുന്ന ആഭരണത്തിന് ബാധകമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മഹർ ഒഴിവാണ് എന്നുള്ള യാതൊരു പ്രമാണവും പ്രത്യേകമായി ഇല്ല അപ്പൊ ഉപയോഗിക്കുന്ന ആഭരണത്തിന് ബാധകമാണ് മാത്രമല്ല മാമിൻ സാഹിബി യൗമൽ ഖിയാമത്തി മാത്രല്ല ഔക്കാമബി സലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമ അയാൾ ജക്കാത്ത് കൊടുക്കാത്ത പക്ഷം അത് അന്ത്യദിനത്തിൽ പിന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫലകങ്ങളാക്കുകയും ആ ഫലകങ്ങൾ ചൂളക്ക് വെച്ച് അവന്റെ പിന്നെ ശരീരഭാഗങ്ങളിൽ ചൂള വെക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ വളരെ ഗൗരവമുള്ള ഹദീസുകൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിൽ വന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിശുദ്ധ വല്ലദീന യക്നിസൂന വൽ ഫിദ്ദ വലാ ഫീ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം വെള്ളിയുടെയും സക്കാത്ത് കൊടുക്കാതെ അതിനെ പിശുക്ക് പിടിച്ചു വെക്കുന്നവർ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പൊ പൊതുവായ അർത്ഥത്തിൽ സ്വർണത്തിനും വെള്ളിക്കുംക്കാത്ത് ബാധകമാണ് എന്ന് പറയുന്ന അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാൽ അനേകം ഹരീസുകളും ആയത്തുകളും ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഒഴിവാണ് എന്ന് നമ്മൾക്ക് പിന്നെ സ്പഷ്ടമായി പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകൾ വന്നിട്ടില്ല ഏർ അതുകൊണ്ടുതന്നെ അതൊരു ചർച്ചയുള്ള വിഷയ വിഷയമാണെങ്കിൽ കൂടി സൂക്ഷ്മതയും പ്രബലമായ അഭിപ്രായവും അതിന് ജക്കാത്ത് ബാധകമാണ് എന്നുള്ളതാണ് അള്ളാഹു അല അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിക്ക് അയാളുടെ പേരിൽ പണമായി ഭൂമിയും സ്വത്തുമൊക്കെ ഉണ്ടെങ്കിൽ ആ വസ്തുവിന് ജക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട വ്യക്തി മരണപ്പെട്ട വ്യക്തി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് അവനവന്റെ സ്വത്തിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അവനവൻ തന്നെയാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും നിങ്ങൾ ജക്കാത്ത് നൽകുകയും ചെയ്യുക അപ്പൊ നമ്മൾ നമസ്കാരം നിലനിർത്തുന്നത് പോലെ നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് ജക്കാത്ത് അത് പിന്നെ അതിൻ്റെ നിസാബ് ഒരാളുടെ കൈവശം ഉണ്ടാവുകയും അതിനൊരു വർഷം ഹൗൽ തികയുകയും ചെയ്താൽ ഒരാൾ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി എന്നർത്ഥം അപ്പൊ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെത് അല്ലാതായി മാറി ആ സ്വത്ത് പിന്നെ അനന്തരാവകാശികളുടേതാണ് ഏഹ് ക്കാത്ത് കൊടുക്കാൻ അനുസൃതമായ രൂപത്തിലുള്ള സ്വത്ത് അത് ഉണ്ട് എങ്കിൽ ജക്കാത്ത് ബാധകമാകുന്ന സ്വത്തുക്കളാണ് അത് എങ്കിൽ അതിന്റെ ജക്കാത്ത് ആ അനന്തരാവകാശികൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് വള്ളാഹു അലം എപ്പോഴാണ് ഇവിടെ അബ്ദുൾ റസാഖ് ഏഹ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എപ്പോഴാണ് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് പ്രത്യേകിച്ച് കൃഷിക്ക് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് കൃഷിയുടെ വിഷയത്തിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി കൃഷി നമ്മളത് എപ്പോഴാണോ പുറത്തെടുക്കുന്നത് പിന്നെ ആ സന്ദർഭത്തിലാണ് നമ്മൾ കൃഷിയുടെ ജക്കാത്ത് കൊടുക്കേണ്ടത് അഥവാ വിളവെടുപ്പിന്റെ സമയത്താണ് കൃഷിയുടെ ജക്കാത്ത് കൊടുക്കേണ്ടത് നിസാബ് തികയുന്നുണ്ടെങ്കിൽ കൃഷിയുടെ നിസാബ് നോക്കാൻ നമ്മൾക്ക് വളരെ എളുപ്പമാണ് വസ്ലം പറഞ്ഞ അഞ്ച് വസ്ക് തികയാതെ കൃഷിയുടെ വിഷയത്തിൽ ബാധകമാകുകയില്ല അഞ്ച് വസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അളവാണ് ആ അളവ് ഗോതമ്പ് നമ്മൾ അളക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഗോതമ്പ് വരുന്ന കൊള്ളുന്ന ഒരളവാണ് ഈ അഞ്ച് വസ്കുകൾ എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ പത്ത് കിലോ ഗോതമ്പ് കൊള്ളുന്ന അറുപത്തൊന്ന് ചാക്ക് എടുത്താൽ നമുക്കറിയാം അറുപത്തൊന്ന് അറുന്നൂറ്റി പത്ത് അപ്പോ പത്ത് കിലോ ഗോതമ്പ് കൊള്ളുന്ന അറുപത്തൊന്ന് എടുത്താൽ നമ്മളുടെ ഒരു വർഷത്തെ വാർഷിക വിള ആ അറുപത്തൊന്ന് ചാക്കിൽ കൊള്ളാൻ മാത്രമുണ്ട് എങ്കിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് അർത്ഥം അപ്പൊ നമ്മളത് അനുമാനിച്ച് കണക്കാക്കിയാലും മതി ഒരു അളവാണ് അറുപത്തൊന്ന് പിന്നെ പത്ത് കിലോ ഗോതമ്പ് കൊള്ളുന്ന അറുപത്തിയൊന്ന് ചാക്ക് ആ അറുപത്തൊന്ന് ചാക്കിൽ കൊള്ളാൻ മാത്രം വിള കാർഷിക വിള നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് ജക്കാത്ത കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നർത്ഥം മനസ്സിലായി ഒരു ഒരളവാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് മഴ നനഞ്ഞുണ്ടാകുന്നതാണെങ്കിൽ മഴയെ ആസ്പദമാക്കിയുള്ളതാണെങ്കിൽ ഏഹ് പത്തു ശതമാനവും ഇനി അതല്ല നമ്മൾ നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അഞ്ചു ശതമാനവും ഇനി മഴയും നനയും രണ്ടും ഉള്ളതാണെങ്കിൽ ഏഴര ശതമാനവുമാണ് ജക്കാത്തായി നമ്മൾ നൽകേണ്ടത് അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാർഷിക വിളകൾക്ക് വേണ്ടി നടത്തുന്ന ചെലവുകൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയില്ല ഒരു ചെലവൊഴികെ ആ ചെലവ് എന്ന് പറയുന്നത് ഇത് പറിക്കാൻ വേണ്ടി വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വരുന്നതായ ചിലവ് നമ്മൾ നമ്മളിതിൽ കണക്കാക്കേണ്ടതില്ല അത് കഴിച്ചിട്ട് ബാക്കിയുള്ള വിളയുടെ ജക്കാത്ത് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്നതും അതുപോലെ തന്നെ തടം തുറക്കുന്നതും വളമിടുന്നതും ഇതൊന്നും നമ്മൾക്ക് ഈ പിന്നെ ആ ചിലവുകളൊന്നും നമ്മൾക്ക് വിളയിൽ നിന്ന് കുറക്കാൻ പറ്റുകയില്ല രണ്ടു തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്കറിയാം നമ്മൾ തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്നതും അതുപോലെ തന്നെ വളമിടുന്നതും അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് വിളയിൽ വർധനവ് ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾക്ക് വിളയിൽ വർധനവ് ലഭിക്കുന്നുണ്ട് എന്നർത്ഥം എന്നാൽ പറിക്കാൻ നമ്മൾക്ക് ചിലവാകുന്നതായ തുക അത് വെറും ടോട്ടൽ എക്സ്പെൻസ് ആണ് ചില സാഹചര്യങ്ങൾ നമുക്കറിയാം വലിയ രൂപത്തിലുള്ള കൂലി പറിക്കാനാകുമ്പോൾ ആ ചെലവ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ കർഷകൻ അത് വലിയ ബുദ്ധിമുട്ടാകും മാത്രമല്ല നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൃഷിവിളയിൽ നിന്ന് തന്നെ ഒരു പരിധി കൃഷിവിളയിൽ നിന്ന് തന്നെ ഒരു നിശ്ചിത വിഹിതം ഈ പറിക്കുന്ന ആൾക്ക് കൊടുക്കാറാണ് പതിവ് അപ്പൊ അതിന്റെ ജക്കാത്ത് അയാളും ഈ കൃഷിവിളയുടെ ജക്കാത്ത് ഈ പിന്നെ കർഷകനുമാണ് നൽകിയിരുന്നത് അപ്പൊ ഈ കൃഷി പറിക്കാനുള്ള ഏഹ് വിളവെടുപ്പിന് ആവശ്യമായി വരുന്ന ചെലവ് മാത്രം നമ്മൾക്ക് അതിൽ നിന്ന് കിഴിക്കാം എന്നർത്ഥം അതുപോലെ തന്നെ എപ്പോഴാണ് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് കൃഷി കൃഷിയൊഴുകെയുള്ള മറ്റുള്ളവയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഹിജറ വർഷക്കാലം നമ്മൾ ഇപ്പോ ജക്കാത്ത് കണക്ക് കൂട്ടി ഇനി അടുത്ത ഇതേ വർഷം വരുന്ന ഒരു ഹിജറ വർഷം തികയുമ്പോഴാണ് നമ്മൾ അടുത്ത തവണ സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് ഏർ ഒലൈ സഫിമാലിൻസ് പഠിപ്പിച്ചു ഒരു ഹിജറ വർഷക്കാലം തികയാതെ ഒരു ധനത്തിൽ ജക്കാത്ത് ബാധകമാകുന്നില്ല അപ്പൊ അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണത് കണക്കാക്കേണ്ടത് എന്ന് ഏഹ് അതുപോലെ തന്നെ ഇവിടെ ഷബാബ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അമിതമായി ചിലവഴിച്ച പണത്തിന് ജക്കാത്ത് കൊടുക്കണം അഥവാ ദൂർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയ സംഖ്യ അയാളുടെ കണക്കിൽ വരികയില്ല അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല ആ പണം അപ്പോൾ ഒരു വർഷം ഓരോ വർഷം ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ കണക്ക് കൂട്ടിയാൽ നമ്മൾ ഇനി അടുത്ത വർഷമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുന്ന വേളയിൽ ചിലവായി പോയ പണം കൈവശം ഉണ്ടാകുകയില്ല ഒരാൾ ദൂർത്ത് കാണിച്ച് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തൗപ ചെയ്ത് മടങ്ങുകയാണ് ചെയ്യേണ്ടത് അയാളുടെ കയ്യിൽ ആ പണം ഇല്ല ജക്കാത്ത് കൊടുക്കാൻ അയാളുടെ കയ്യിൽ ആ പണം അയാളുടെ കൈവശം ഇല്ല എന്നർത്ഥം മനസ്സിലായി അപ്പോൾ പൊതുവിൽ ചിലവായി പോയ പണം അത് ജക്കാത്തിൻ്റെ കണക്കിൽ വരുകയില്ല അത് ഇനി ദൂർത്താണെങ്കിലും മറ്റുള്ള രൂപത്തിലാണെങ്കിലും ദൂർത്ത് കാണിച്ചുകൊണ്ട് ഒരാൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗവ ചെയ്ത് മടങ്ങുകയാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു പ്രായോഗിക വശം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഒരാളുടെ കയ്യിൽ നിന്ന് അയാൾ ദൂർത്ത് കാണിച്ച് ചെലവഴിച്ച പണത്തിന് സക്കാത്ത് ബാധകമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഈ ഒരു വർഷത്തെ കണക്കിൽ മാത്രമല്ലല്ലോ ആ പണം അയാൾ എല്ലാ വർഷം കണക്ക് കൂട്ടുമ്പോഴും ആ ഒരു സംഖ്യ അതിൽ കണക്ക് കൂട്ടേണ്ടി വരും അപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയ പണത്തിന് ജക്കാത്ത് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അയാളുടെ കൈവശം ഉള്ള പണത്തിന്റെ കണക്ക് കൂട്ടി അതിന്റെ ജക്കാത്ത് കൊടുക്കാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഏഹ് എന്നർത്ഥം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ഒരാളുടെ ചെലവ് അതിനെ നമ്മൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം അനിവാര്യമായിരിക്കും മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അത്ര തന്നെ ആവശ്യമായിക്കൊള്ളണം എന്നില്ല അപ്പോ അവശ്യ ചെലവ് അത്യാവശ്യ ചെലവ് എന്നിങ്ങനെ നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല അപ്പൊ പലപ്പോഴും പല ആളുകളും അവർക്ക് ജക്കാത്ത് കണക്ക് കൂട്ടുന്നിടത്ത് ഏറ്റവും പ്രയാസം തോന്നാറുള്ളത് ഈ ഈ ചെലവ് കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവായി പോയ പണം നമ്മളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വന്നെത്തുന്നതിന് മുമ്പ് ചെലവായി പോയ പണത്തിന് ജക്കാത്ത് ബാധകമല്ല നമ്മളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഓരോ ഹിജറ വർഷത്തിൽ നമ്മൾ ഇപ്പൊ ഈ വർഷം സഫർ ഒന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ അടുത്ത വർഷം സഫർ ഒന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും കണക്ക് കൂട്ടുന്നു അപ്പൊ ആ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റിൽ നമ്മളുടെ കയ്യിൽ കൈവശം എത്ര കറൻസി ഉണ്ട് എത്ര കച്ചവട വസ്തുക്കളും ഉണ്ട് അതൊക്കെ നമ്മൾ കണക്കാക്കി അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും നിസാബത്തുന്നുണ്ടെങ്കിൽ അതും കച്ചവട വസ്തുവാണെങ്കിൽ അതിന്റെ പ്രത്യേകം നിസാബ് തികയണം കച്ചവട വസ്തു ആയി തന്നെ പരിഗണിച്ചാൽ മതി അതല്ല ഏർ സ്വർണവും വെള്ളിയുമായി നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് നിസാബ് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ജക്കാത്ത് പരിഗണിച്ച് അത് നമ്മൾ രണ്ടര ശതമാനം കൊടുക്കണം പിന്നെ നമ്മൾ അടുത്ത വർഷമാണ് ഇതേ കാൽക്കുലേഷൻ അഥവാ ഒരു ഹിജ്‌റ വർഷം പിന്നിടുമ്പോഴാണ് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കടമുള്ളവന് ജക്കാത്ത് നിർബന്ധം ഉണ്ടോ ജക്കാത്ത് ബാധകമാകുന്ന ധനം ക്കാത്ത് ബാധകമാകുന്ന രൂപത്തിലുള്ള ധനം കറൻസി ആവാം സ്വർണമാകാം വെള്ളിയാകാം കൃഷിയാകാം ഏർ ആടുമാടുകളാകാം ഇങ്ങനെ ഒരാളുടെ കൈവശം ജക്കാത്തു ബാധകമാകുന്ന വല്ല ധനവും ഒരാളുടെ കൈവശം ഉണ്ടായിരിക്കുകയും ജക്കാത്തു നൽകാനുള്ള എത്തുകയും ചെയ്താൽ അയാൾ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാകും ഷറായി ജക്കാത്തു കൊടുക്കാൻ ഏർ ജക്കാത്തു ബാധകമാകുന്ന ധനം അയാളുടെ കൈവശമുണ്ട് ക്കാത്ത് നൽകാനുള്ള സമയം എത്തുകയും ചെയ്തു അയാളുടെ മേൽ ജക്കാത്ത് ബാധകമാവും എന്നാൽ തന്റെ ജക്കാത്ത് കണക്ക് കൂട്ടുന്ന തീയതി ഒന്നെത്തുന്നതിന് മുമ്പ് തൻ്റെ കടങ്ങൾ അയാൾ കൊടുത്തു വീട്ടുകയാണ് ചെയ് ചെയ്യേണ്ടത് ഉദാഹരണം ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ട് അയാളുടെ കൈവശം ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുണ്ട് അയാൾക്ക് ഒരു ഒരു അയാളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഇന്നാണ് അയാളുടെ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഇന്നാണ് അയാളുടെ കൈവശം പത്ത് ലക്ഷം രൂപയുണ്ട് അയാൾ ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ അഞ്ച് ലക്ഷം രൂപ അയാൾക്ക് നേരത്തെ കൊടുക്കാമായിരുന്നു ഈ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വന്നെത്തുന്നതിന് മുമ്പ് തന്റെ കടങ്ങൾ അദ്ദേഹത്തിന് വീട്ടാമായിരുന്നു പക്ഷെ അദ്ദേഹം വീട്ടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള ആ പത്ത് ലക്ഷത്തിന്റെ ജക്കാത്ത് അദ്ദേഹം നൽകേണ്ടതായി ഉണ്ട് എന്നർത്ഥം അപ്പൊ ഇതാണ് നമ്മള് പിന്നെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് കാൽക്കുലേഷൻ ഡേറ്റ് വന്നെത്തുന്നതിന് മുമ്പ് കടം വീട്ടുക എന്നുള്ളതാണ് അതിന് നാം ചെയ്യേണ്ടത് ഏർ മാത്രമല്ല മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അള്ളാഹ്വാൻ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അല്ലയോ ജനങ്ങളെ ഹാദാ ഫമൻ കാന അലൈഹി ഇതാ നിങ്ങളുടെ സക്കാത്ത് അഥവാ ഒരു ഒരു രാഷ്ട്രം സക്കാത്ത് പിരിക്കുമ്പോ അതിനൊരു കൃത്യമായ സമയം ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ സക്കാത്ത് പിരിച്ചെടുക്കുന്ന സമയം വന്നെത്തിയിരിക്കുന്നു ആർക്കെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ വീട്ടുക ബാക്കിയുള്ള ധനത്തിന്റെ ജക്കാത്ത് കൊടുക്കുക എന്ന് ഉസ്മാൻ ബുൻ അഫ്ഫാൻ ഏർ റോദിയൻഹു പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഫാസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കടം കൊടുത്ത പണം കടം വാങ്ങിയ വ്യക്തി ജക്കാത്തിന് അവകാശിയാണെങ്കിൽ ജക്കാത്ത് കണക്കൂട്ടുന്ന സമയത്ത് ആ കൊടുത്ത കടം ജക്കാത്തായി പരിഗണിക്കാമോ ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏഹ് പ്രത്യേകിച്ചും സാധാരണ ആളുകൾ ഇത് ചോദിക്കാറുള്ളത് ഒരു കടം വാങ്ങിയ വ്യക്തി ആ കടം വാങ്ങിയ വ്യക്തി പലപ്പോഴും പ്രാരാബ്ധം കാരണത്താൽ അയാൾക്ക് തിരിച്ചു തരാൻ സാധിക്കാതെ വരുമ്പോ എന്റെ ജക്കാത്തായി പരിഗണിച്ചുകൊണ്ട് ഞാൻ അയാൾക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാരണം ജക്കാത്ത് നമ്മൾ എന്തായാലും അനുഷ്ഠിക്കേണ്ട ഒരു ബാധ്യതയാണ് അപ്പോൾ അവിടെ നമ്മൾ കടമായി നൽകിയ പണം ആ പണം നമ്മൾക്ക് തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ അത് ജക്കാത്തായി കണക്കാക്കുക അഥവാ അയാൾക്ക് തിരിച്ചു തരാനുള്ള പ്രാപ്തി ഇല്ലാത്തതിന്റെ പേരിൽ നമ്മളുടെ ധനം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജക്കാത്തിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല എന്നർത്ഥം മാത്രമല്ല നമ്മൾക്ക് അയാൾ അത് നമ്മൾ അയാൾക്ക് അത് കൊടുത്ത വേളയിൽ നമ്മൾ ഒരിക്കലും ജക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ അയാൾക്ക് കൊടുത്തതായ ധനം അല്ല എന്നർത്ഥം എന്നാൽ അയാൾ മറ്റുള്ള നിലക്ക് അയാൾ ജക്കാത്ത് അർഹിക്കുന്നതായ വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നമ്മളുടെ ജക്കാത്ത് അയാൾക്ക് കൊടുക്കാം നമ്മൾ ഒരിക്കലും അയാളോട് ആവശ്യപ്പെടാതെ അയാൾ പിന്നെ ആ പണത്തിൽ നിന്നും നമ്മളുടെ കടം വന്നുകൊണ്ട് അയാൾ വീട്ടുകയാണെങ്കിൽ അവിടെ പ്രശ്നമില്ല അതായത് അയാൾ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ജക്കാത്തിന് അർഹിക്കുന്ന മനുഷ്യനാണ് നമ്മൾ നമ്മളുടെ ജക്കാത്തിൽ നിന്ന് ആ മനുഷ്യന് ജക്കാത്തിന് അർഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ അയാൾക്ക് കൊടുത്തു നമ്മൾ അയാളോട് ഒരിക്കലും അത് തിരിച്ച് നമ്മൾക്ക് തന്നെ നൽകാൻ നമ്മളുടെ കടം വീട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ആ മനുഷ്യന് വന്ന് അയാളുടെ സ്വയം ഇഷ്ടപ്രകാരം അയാൾ വന്ന് നമ്മളുടെ കടം വീട്ടിയാൽ അവിടെ തെറ്റില്ല എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടോ ഇതൊക്കെ വളരെ എന്താ പറയാ നമ്മളുടെ നീയത്തും നമ്മളുടെ കൽബുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഉദ്ദേശശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം ജക്കാത്തിന്റെ ക്യാഷ് എടുത്ത് ഭക്ഷണ കിറ്റ് കൊടുക്കാമോ ഷറഫുദ്ദീൻ ഒരു ചോദ്യമാണ് ജക്കാത്തിന്റെ പണം എടുത്തുകൊണ്ട് പിന്നെ ഭക്ഷണ കിറ്റ് കൊടുക്കാമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്തിന്റെ പണം അത് ജക്കാത്തിന്റെ അവകാശികളായ മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യമായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് അവർക്ക് ഭക്ഷണമായിരിക്കും ആവശ്യം ചില ആളുകൾക്ക് അവർക്ക് വീടായിരിക്കും ആവശ്യം ചില ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സയായിരിക്കും ആവശ്യം പിന്നെ ചില ആളുകൾക്ക് പഠനമായിരിക്കും പല ആവശ്യങ്ങളായിരിക്കും ജക്കാത്തിൻ്റെ അവകാശികൾക്ക് ഉണ്ടായിരിക്കുക അപ്പം നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി ഭക്ഷണ കിറ്റുകൾ എന്ന് നിശ്ചയിക്കുകയും ശേഷം നമ്മൾ അവർക്ക് എന്താവശ്യമാണെങ്കിലും നമ്മൾ ഭക്ഷണ കിറ്റ് കൊടുക്കുകയുള്ളൂ എന്ന നിലക്ക് തീരുമാനിക്കുകയും ചെയ്യുന്നത് പാടില്ലാത്തതാണ് എന്നാൽ അതേസമയം ഭക്ഷണത്തിന് ആവശ്യമുള്ള പാവപ്പെട്ട കുറെ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അപ്പൊ അവർക്ക് ഭക്ഷണത്തിന് വലിയ പ്രയാസ പ്രതിസന്ധിയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പം അവിടേക്ക് നമ്മൾക്ക് ജക്കാത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാം പ്രത്യേകിച്ചും അവർക്ക് പണം നൽകിയാൽ റുഷ്ദിയില്ലാത്ത ആളുകളാണെങ്കിൽ പണം നൽകിയാൽ റഷ്ദ്ദി ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഭക്ഷണം പോലും വീട്ടിൽ ഉണ്ടാവില്ല അവരുടെ അവശ്യ കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടാകും പക്ഷെ ഇപ്പോ അവർക്ക് കുറച്ച് ക്യാഷ് അവരുടെ കയ്യിലേക്ക് വന്നാൽ അവർ പോയിട്ട് ഇപ്പോൾ ചില ആളുകൾ പോയിട്ട് ടി വി പർച്ചേസ് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുക എന്താണ് അവരുടെ സാമ്പത്തികമായ മുൻഗണന എന്തിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ബോധമില്ലാത്ത രൂപത്തിലുള്ള ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ഈങ്ങളുടെ ഒരു പൊതു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ ഈ ജക്കാത്തിൻ്റെ അർഹരായ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ ഭക്ഷണത്തിന് ആവശ്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഭക്ഷണ കിറ്റുകൾ ജക്കാത്തിൻ്റെ പണത്തിൽ നിന്ന് ഭക്ഷണ കിറ്റുകളാക്കി തന്നെ എത്തിച്ചു കൊടുക്കാം അപ്പൊ അവരുടെ ഈ പാവപ്പെട്ടവന്റെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞുകൊണ്ട് ജക്കാത്തിൻ്റെ ധനം നമ്മൾ വിനിയോഗിക്കുക അവർക്ക് ഏറ്റവും അത് ഉപകരിക്കുന്ന രൂപത്തിൽ എന്നുള്ളതാണ് അതിന് പിന്നെ അവരുടെ ആ ആവശ്യങ്ങൾ നിറവേറാൻ ഉചിതമായ രൂപത്തിലുള്ള പിന്നെ കാര്യങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു സംവിധാനങ്ങൾക്കൊക്കെ അത്തരം വിഷയങ്ങളിൽ ചെയ്യാവുന്നതാണ് അതിൽ തെറ്റുക ഏകദേശം നമ്മളുടെ സമയം അവസാനിച്ചു ഇൻഷാള്ള ബാക്കിയുള്ളത് നമ്മൾക്ക് പിന്നെ നാളെ ഇൻഷാല്ല ഇതേ സമയം നമ്മൾക്ക് അള്ളാഹു സുബാൻ താല തോഫീഖ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാം ഇൻഷാല്ല പിന്നെ ഇഷ നമസ്കാരത്തിന് ഏകദേശം സമയമായി അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു ചാല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനഹു ചാല അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു നമ്മൾക്ക് മാപ്പാക്കി തരുമാറാകട്ടെ ജക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിശദമായി നമ്മളുടെ പിന്നെ ഡബ്ല്യൂ 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 ഡോട്ട് ഫിഖുസുന്ന ഡോട്ട് കോം അതിൽ ജക്കാത്ത് എന്നുള്ള ടാബ് എടുത്ത് എടുത്തു നോക്കിയാൽ നിങ്ങളിവിടെ ചോദിച്ച ഒട്ടനേകം ചോദ്യങ്ങൾ അതിന്റെയൊക്കെ മറുപടികൾ അതിൽ നൽകിയിട്ടുണ്ട് പിന്നെ അപ്പൊ അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി എങ്ങനെയാണ് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് കച്ചവടത്തിന്റെ ജക്കാത്ത് എങ്ങനെയാണ് ഷെയറുകളുടെ ജക്കാത്ത് എങ്ങനെയാണ് എല്ലാം അലഹമുല്ല അള്ളാഹുവിന്റെ തോഫീക്കോട് കൂടി അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇൻഷാള്ള മറ്റൊരു ദിവസം ഇൻഷാള്ള പറ്റുകയാണെങ്കിൽ ഇൻഷാള്ള നാളെ ഇതേ സമയം നമ്മൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു ചാല توفيقنا لقمارات جزاكم الله خير الجزاء وبارك الله